ബിസ്മില്ലാഹി ബിസ്മിഹി അലഹമ്മത്തു വസ്സലാം അലൂലില്ല അമ്മാബാദ് കുലാസ ക്ലാസ് നൂറ്റി അറുപത്തി ഒമ്പത് പേജ് നമ്പർ നൂറ്റി അറുപത്തി രണ്ട് അപ്പോൾ നമ്മൾ മയ്യത്ത് കുളിപ്പിക്കുന്നതിനെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആദ്യമായിട്ട് മയ്യത്തിൻ്റെ വയറിൻ്റെ മുകളിലൂടെ തടകി വയറിലുള്ള മ്ളേച്ഛമായ നജസ് ഒക്കെ ആയിട്ടുള്ള മാലിന്യങ്ങൾ കളയണം പുറത്തേക്ക് ആ കളയണം എന്നിട്ട് പിന്നെ മയത്തിനെ അത് മയ്യത്തിനെ ഇരുത്തി കൊണ്ടാണ് അത് ചെയ്യേണ്ടത് എന്നിട്ട് മയത്തിനെ മലർത്തി അവിടെ കിടത്തണം സുമ യുനറി ബി യുസറാഹു പിന്നെ ഈ കുളിപ്പിക്കുന്ന ആൾ അയാളുടെ ഇടം കൈകൊണ്ട് ഇടത്തെ കൈകൊണ്ട് വൃത്തിയാക്കണം സൗഹത്തൈഹി ഈ മയത്തിൻ്റെ രണ്ട് ദ്വാരങ്ങൾ അഥവാ രണ്ട് വിസർജന ദ്വാരങ്ങളെ ഇടത്തെ കൈകൊണ്ട് ഈ കുളിപ്പിക്കുന്ന ആൾ വൃത്തിയാക്കണം അടിക്കുറിപ്പിൽ കാണാൻ ലഫി ലഫീഹിർക്കിൻ ഫീഹ ഈ കയ്യിൽ ഒരു ശീല ചുറ്റിയതിൻ്റെ ശേഷമാണ് അത് ചെയ്യേണ്ടത് ഒബി സബ്ബാപത്തിഹ ആ ഇടത്തെ കയ്യിൻ്റെ ചൂണ്ടുവരൽ കൊണ്ട് വൃത്തിയാക്കണം ആ സ്നാനഹു ഈ മയ്യത്തിൻ്റെ പല്ലുകൾ വൃത്തിയാക്കണം അപ്പോൾ പല്ല് വൃത്തിയാക്കുമ്പോൾ അവിടെ അടിക്കുറിപ്പ് നോക്കാം ഭാരത നിസീ ഖിർക്കത്തിൽ ഇസ്തിൻജ ഈ വഹസിലിൽ യതി നേരത്തെ നമ്മൾ മൂത്രദ്വാരവും മലദ്വാരവും ഒക്കെ വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ശീല ചുറ്റിയിരുന്നു കയ്യിൽ ആ ശീല ആദ്യം ഊരിക്കളയണം എന്നിട്ട് കൈ കഴുകണം എന്നിട്ട് ഓ ലഫി ലഫിഖിർക്കു നുഹ്റാഫി യുസ്രാഹു ഈ ഇടത്തെ കയ്യിൽ മറ്റൊരു ശീല ചുറ്റണം അങ്ങനെ ചുറ്റിയതിൻ്റെ ശേഷമാണ് ആ ഇടത്തെ കയ്യൻ്റെ ചൂണ്ടുവരൽ ഉപയോഗിച്ചിട്ട് മയ്യത്തിൻ്റെ പല്ലുകൾ വൃത്തിയാക്കി കൊടുക്കേണ്ടത് വല എഫ്തഹു അസനാനഹുബായ ഇന്ത തന്വീ ഫിഹ ഇല്ല ഇതാ തനഞ്ചസഫമുഹു പല്ലുകളിങ്ങനെ തുറന്ന് പല്ലുകളിങ്ങനെ രണ്ട് പല്ലുകളെ അതിങ്ങനെ അകറ്റിയിട്ട് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല അങ്ങനെ ചെയ്യണമെങ്കിൽ വായി നജസ് ഉണ്ടാകണം എങ്കിലേ അത് ചെയ്യേണ്ടതുളളൂ വായിൻ്റെ ഉള്ളിൽ നജസ് ഉണ്ടെങ്കിൽ മാത്രമേ പല്ലുകൾ അകറ്റി തുറന്ന് വൃത്തിയാക്കേണ്ടതു അല്ലെങ്കിൽ രണ്ട് നിരപ്പല്ലും അങ്ങനെ കൂടി തന്നെ ഇരുന്നോട്ടെ പല്ല് തേച്ചു കൊടുക്കുക നമ്മുടെ ചൂണ്ടുവിരൽ ഉപയോഗിച്ച് അപ്പോൾ ഹിൻസിരിഹ മൻഹിറി അതേപോലെ ഈ ഇടത്തെ കയ്യൻ്റെ ചൂ ചെറുവരൽ ആ ചെറുവിരൽ കൊണ്ട് ഈ മയത്തിൻ്റെ രണ്ട് മൂക്കിൻ്റെ മൂക്കിൻ്റെ രണ്ട് ദ്വാരങ്ങളില്ലേ ആ ദ്വാരങ്ങളും വൃത്തിയാക്കുക ഒബി ഊദിൻ ലയ്യീനിൻ മാത്തഹത്ത ദുഭാരിഹി അതേപോലെ വളരെ നൈസായ വളരെ മയമായ ചെറിയ ഈർക്കിലി പോലെയുള്ള കോല് എടുത്തിട്ട് ഈർക്കിലി ഒക്കെ മതി അതുകൊണ്ട് ഈ മയത്തിൻ്റെ നഖത്തിൻ്റെ അടിഭാഗം അതുമൊന്ന് വൃത്തിയാക്കുക നഖം ത്തിൻ്റെ അടിഭാഗം നമ്മൾ നഖം കുത്താറുണ്ടല്ലോ എന്തെങ്കിലും ഈർക്കിരി എടുത്തിട്ട് അതേപോലെ ചെയ്യുക സുമ്മുവാ ഊഹ് പിന്നീട് ഈ മയ്യത്തിന് ഒതുണ്ടാക്കി കൊടുക്കണം അത് ബി മൽമതത്തിൻ വസ്തിൻഷാക്കിൻ എന്നൊക്കെയാണ് പറയണത് വായിൽ വെള്ളം കൊപ്പിളിക്കൽ മൂക്കിൽ വെള്ളം കയറ്റിച്ചീറ്റൽ അതൊക്കെ നിർവഹിക്കുക അതൊക്കെ സാധിക്കും പോലെ അതൊക്കെ ചെയ്യുക വായിൽ വെള്ളമാക്കിയിട്ട് കളയുക മൂക്കിൽ വെള്ളാക്കുക അതൊക്കെ വേണം ഈ ഒലുണ്ടാക്കി കൊടുക്കുന്നിടത്ത് പോലെ ആ ബുദ്ധ ബുദ്ധിമുട്ടിൽ ഉലു ഈ മീൻ നെയ്യത്തി സുന്നത്തിൽ കസിരി ഈ കുളിപ്പിക്കലിൻ്റെ ഭാഗമായിട്ടുള്ള സുന്നത്ത് എന്ന് ഒലുവിൽ നെയ്യത്ത് വയ്ക്കേണ്ടതാണ് മയ്യത്ത് കുളിപ്പിക്കലിൻ്റെ ഭാഗമായിട്ടുള്ള സുന്നത്തായിട്ടുള്ള ഒലു ചെയ്ത് കൊടുക്കുന്നു എന്ന് എന്തു ചെയ്യുക നീത്തുവെക്കുക സുമ യഹസിൽ റസഹു പിന്നെ അതിനുശേഷം ഈ ഒതു കൊടുത്തു കൊടുക്കൽ കഴിഞ്ഞാൽ പിന്നീട് തല കഴുകണം ഫലിഹിയഹു അത് കഴിഞ്ഞാൽ പിന്നെ താടി കഴുകണം ഓ യുസരി അത് രണ്ടിനെയും തല തലയും തലമുടിയും താടിയും ഒന്ന് ചീകി വൃത്തിയാക്കുക ി മിഷ്തിൻ വാസിൽ അസ്നാനി ബി റിഫ്കിൻ വളരെ മയമായ രീതിയിൽ അല്പം വിശാലതയുള്ള പല്ലുള്ള ഒരു ചീർപ്പാണ് അതിന് ഉപയോഗിക്കേണ്ടത് വളരെ കുഡ്സായ ചീർപ്പല്ല അല്പം വിശാലമായ രൂപത്തിലുള്ള പല്ലുകളുള്ള ചീർപ്പ് ഇങ്ങനെ വളരെ മയമായ രീതിയിൽ എന്തു ചെയ്യുക തലചെയ്യുക ഫി യൂതാവുമായ എന്ത എന്തായ കഫനി ഹി ലിയൂതുഫനഹു അപ്പോൾ ഈ തല ജീകുന്ന സമയത്ത് തലയിലെ മുടി ഇങ്ങനെ കൊഴിഞ്ഞു പോന്നിട്ടുണ്ടെങ്കിൽ പറഞ്ഞു പോന്നിട്ടുണ്ടെങ്കിൽ അത് കഫൻ തുണിയിൽ തന്നെ വയ്ക്കണം കാരണം അതൊക്കെ മറമാടി പോകേണ്ടതാണ് ഇത്ര മറമാടുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ പോകേണ്ടതാണ് അതൊക്കെ അപ്പോൾ അതുകൊണ്ട് അവിടെ ആ കഫൻ തുണിയിൽ ഉൾഭാഗത്തായിട്ട് ഉൾഭാഗത്തായിട്ടവിടെ വച്ചേക്കണം ഇങ്ങനെ മുടി ചി മറ്റേ മറ്റേ ഇങ്ങനെ വിട്ടുപോന്നിട്ടുണ്ടെങ്കിലും ഉതിർന്ന് പോന്നിട്ടുണ്ട് മുടി എങ്കിലും സുമ യഗസ്സിൽ ഷിഖഹുൽ ഐമന സുമ ലൈസറ പിന്നീട് ഇയാളുടെ ഈ മയ്യത്തിൻ്റെ വലം ഭാഗം കഴുകണം വലത്തെ ഭാഗം പിന്നീട് ഇടത്തെ ഭാഗം കഴുകണം അതായത് തല നേരത്തെ പറഞ്ഞതാണ് അപ്പോൾ പിന്നെ അവിടെ പെരടി മുതൽ കാൽപാദം വരെ അതാണല്ലോ പിന്നെ അവിടെ ഉള്ളത് അത് ആദ്യ ഭാഗം കഴുക ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ശരീരത്തിൻ്റെ മുൻഭാഗം അങ്ങനെ മലർത്തിയാണല്ലോ കിടത്തിയിരിക്കുന്നത് അപ്പോൾ ശരീരത്തിൻ്റെ മുൻഭാഗം ആദ്യം വലതുവശവും പിന്നീട് ഇടതുവശവും ഇനി ഈ മയ്യത്തിൻ്റെ മറുവശം ഉണ്ട് പുറംഭാഗമുള്ള ആ ഏരിയ കഴുകാനുണ്ട് അതിന് സുമ്മ യുഹരിഫുഹു ഇല ലൈസരി ഈ മയ്യത്തിനെ ഇടതുവശത്തേക്ക് ഇങ്ങോട്ട് ചെരിക്കുക അപ്പോൾ ഏത് കിട്ടും ബാക്ക് വശത്തിൻ്റെ വലത് ഭാഗം നമുക്ക് കഴുകാൻ സൗകര്യമാകും ഫോ യൽ ഷിഖഹു ലൈമനാ അപ്പോൾ അവിടെ ബാക്ക് വശത്തെ വലത്തെ സൈഡ് കഴുകണം എന്നിട്ട് സുമ്മയിലൈമനി പിന്നീട് ഇടതു വശത്തേക്ക് വലതുവശത്തേക്ക് പിന്നീട് ചെരിക്കണം മയത്തിന് അപ്പോൾ നമുക്ക് ബാക്ക് വശത്തിന്റെ ഇടതുഭാഗം കഴുകാൻ സൗകര്യം കിട്ടും ഹുല അപ്പോൾ ആ ഇടതുഭാഗം കഴുകണം എസ്താമി ലുഫി കുല്ല് ദാലിക്കാൻ നെഹ്ബ സിദിരിൻ ഔ സാബൂനിൻ ഈ പറയപ്പെടുന്ന എല്ലാ കാര്യങ്ങളിലും നമ്മൾ ഈ പറയപ്പെട്ട തല കഴുകൽ അതേപോലെ ശരീരത്തിൻ്റെ മുൻഭാഗവും ബാക്ക് വശവും വലതും ഇടതും കഴുകൽ ഇതൊക്കെ ചെയ്യുന്നതിൽ ഉപയോഗിക്കണം നെഹ്റസിതിരിൻ ഔ സാബൂനിൻ താളി അല്ലെങ്കിൽ സോപ്പ് പോലത്തത് ഉപയോഗിക്കണം സുമ യുസീലുഹുവിൻ പിന്നെ ഈ ഉപയോഗിച്ച ആ സോപ്പും താളിയും അതൊക്കെ ശരീരത്തിലായതുണ്ടാവുമല്ലോ അതൊക്കെ കളയണം എങ്ങനെ വെള്ളം ഉപയോഗി സാദാ വെള്ളം കൊണ്ട് കള കളയണം നീക്കി കളയണം സുമ്മെസുബുൽ ഇലാ സിഹിദമിഹി അങ്ങനെ ഈ സോപ്പും താളിയും ആയതൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു സാധാരണ നല്ല ശുദ്ധ വെള്ളം കൊണ്ട് ശരീരത്തിൻ്റെ മദ്യത്തിലൂടെ ഇങ്ങനെ കാൽ അല്ല കാൽപ്പാദം വരെ ഇങ്ങനെ അങ്ങോട്ട് ഒഴിക്കണം തലയുടെ മധ്യഭാഗം മുതൽ കാൽപാദം വരെ ഇങ്ങനെ ഒഴിക്കുക എന്ന് പറഞ്ഞാൽ ആസകലം ഒരു വെള്ളം അങ്ങോട്ട് ഒഴിക്കുകയെന്ന അർത്ഥം ഏത് ഈ ആദ്യത്തെ കഴുകൽ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അതിൻ്റെ കൂട്ടത്തിൽ ഉപയോഗിച്ച സോപ്പ് താളി ഇതൊക്കെ പോവാൻ വേണ്ടിയിട്ടുള്ള ഒരു വെറും വെള്ളം ഒഴുക്കൽ വാഹിദ ഇപ്പോൾ ഈ പറഞ്ഞത് എല്ലാം കൂടിയിട്ട് ഒരു കഴുകൽ ആയി കൂട്ടും അപ്പോൾ ഈ സോപ്പ് പോലത്തത് ആയത് കഴുകി കളയണം അതുവരെയുള്ള കാര്യങ്ങളെല്ലാം കൂടി ഒന്നായിട്ടാണ് കൂട്ടുക ഇനി ഇതിൻ്റെ അപ്പുറത്തേക്കുള്ളതാണ് രണ്ട് മൂന്ന് എന്ന രീതിയിൽ നമ്മൾ ചെയ്യുക ചുമ യഹസുലു പിന്നെ ഈ മയ്യത്തിനെ കഴുകണം സാനിയത്തൻ ഓ സാലിസത്തൻ രണ്ടാം പട്ടവും മൂന്നാം പട്ടവും മയ്യത്തിനെ ഇങ്ങനെ കുളിപ്പിക്കണം അഥവാ കഴുകണം ഓ യുസാദുൽ വസുലു ഇല്ലം യഹുലി നവാഫത്ത് സലാഹി മൂന്ന് വട്ടം കൊണ്ട് വൃത്തി എന്നുള്ളത് ഉണ്ടായില്ലെങ്കിൽ അപ്പോൾ പിന്നെ അവിടെ കഴുകൽ വീണ്ടും വർദ്ധിപ്പിക്കണം മാൽ ഈത്താരി അപ്പോഴും ഒരു ഒറ്റയിലേക്ക് എത്തിക്കാനുള്ള കാര്യം ചെയ്യുകയും വേണം ഒറ്റ നമ്പർ മൂന്ന് അഞ്ച് ഏഴ് ഒമ്പത് അങ്ങനെ അവസാനിപ്പിക്കലും ഒരു ഒറ്റയിലാക്കണം കഴുകൽ അവസാനിപ്പിക്കലും കേട്ടോ വ യുജ്അലുഫിൽ മാ ഈ വെള്ളത്തിൽ കുല്ലമറത്തിൻ എല്ലാ പ്രാവശ്യവും ഈ വെള്ളത്തിൽ കലീലു കാഫൂരിൻ കുറച്ച് കർപ്പൂരമാക്കൽ നല്ലതാണ് കുറച്ച് കർപ്പൂരം വെള്ളത്തിലേക്ക് ഇടുക അത് എല്ലാ പ്രാവശ്യം കഴുകുന്നിടത്തും അത് നല്ലതാണ് ഒഫിൽ അഹീരി ആക്കതും അവസാനം അത് വളരെ ശക്തമായ സുന്നത്തുമാണ് ഏറ്റവും അവസാനത്തെ വട്ടം അതാണ് സാധാരണഗതിയിൽ മയ്യത്തു കുളിപ്പിക്കുമ്പോഴൊക്കെ ഏറ്റവും അവസാനം ഒരു വെള്ളം ഒഴുക്കൽ അതിൻ്റെ അകത്ത് കർപ്പൂരം ശരിക്കും കലക്കിയിട്ട് അങ്ങനെ ചെയ്യലുണ്ട് ആളുകൾ അപ്പോൾ അവസാനത്തെ വട്ടം കുറഞ്ഞ കർപ്പൂരം അതിൽ ആ വെള്ളത്തിലാക്കുന്നത് വളരെ നല്ല സുന്നത്താണ് ഇതൊക്കെ തിരുനബി സെല്ലു അലി സ്വലമാ തങ്ങളോടുള്ള പിൻപറ്റലാണ് ആധാരമായിട്ടുള്ളത് നമുക്ക് തെളിവ് നമ്മുടെ തങ്ങളൊക്കെ അങ്ങനെയാണ് കാണിച്ചു തന്നിട്ടുള്ളത് മാത്രമല്ല ഒരു തക്വീയത്തിൽ ബദനി ഒരു ദയിൽ ഹവാമി എന്നൊക്കെ അടിക്കുറിപ്പിൽ കാണാം അതായത് ഈ കർപ്പൂരം ഉപയോഗിച്ച് കഴിയുമ്പോൾ ഈ ശരീരത്തിന് ഒരു ഉറപ്പ് വരും മാത്രമല്ല അത് ആ സാധനം എന്ന് പറയണത് ഇഴജന്തുക്കളെ അകറ്റാൻ സഹായിക്കുകയും ചെയ്യും ഈ വ്യക്തി പോകാൻ പോകുന്നത് ഒരു മണ്ണിൻ കൂട്ടിലേക്കാണല്ലോ അഥവാ കബറ് അപ്പം അവിടെ സംഭവിക്കാനുള്ള പല കാര്യങ്ങളുമുണ്ട് അപ്പോൾ ശരീരത്തിന് ഒരു ബലം കിട്ടാനുള്ള നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് കർപ്പൂരം ചേർത്ത് കൊടുക്കൽ അത് ഇടജന്തുക്കളെ അകറ്റാനും സഹായിക്കുന്നതാണ് വ യഹ്റു മൊ ഹറാമാണ് തത്തീബുൽ മൊഹിരിമി ഇഹ്റാം ചെയ്ത ഒരാൾ മരിച്ചു ആ ആൾക്ക് സുഗന്ധം പുരട്ടൽ ഹറാമാണ് ഫി ബദനിഹി വ കഫനിഹി വ മാ ഇ ഗസ്ലിഹി ശരീരത്തിലായാലും കഫൻ തുണിയിലായാലും കുളിപ്പിക്കുന്ന വെള്ളത്തിലായാലും അവിടെയൊക്കെ പ്രീപ് പുരട്ടൽ അഥവാ സുഗന്ധം പൂശൽ ഹറാമാണ് അപ്പോൾ സുഗന്ധ സ്വഭാവമുള്ള ഒന്നും വെള്ളത്തിൽ ചേർക്കരുത് അതേപോലെ കഫൻ തുണിയിൽ പറ്റൂല ശരീരത്തിലും പറ്റൂല ആൾ ഇഹ്റാമിലാണേ ഹജ്ജ ഉറക്ക് ഇഹ്റാം ചെയ്തിട്ട് മരണപ്പെട്ട ആളാണ് ഇനി ഫൈദ തമ്മൽ കൊശലും മയ്യത്ത് കുളിപ്പിക്കൽ പൂർത്തിയായി എങ്കിൽ യുലയ്യനു മഫാസിലുഹു ഓ യുനശൂ ആളെ കിണിപ്പുകളുണ്ടല്ലോ ജോയിൻറ്റുകൾ അതൊക്കെ ഒന്നും മയപ്പെടുത്തുക നമ്മൾ മരിച്ച ഉടനെ അങ്ങനെ ഒരു മയപ്പെടുത്തലിൻ്റെ കാര്യം നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണല്ലോ മരിച്ച ഉടനെ അപ്പോൾ എന്നതുപോലെ ഒന്ന് ഇപ്പോൾ വീണ്ടും ചെയ്യുക എന്നിട്ട് ഓ യുനശൂ മയ്യത്തിനെ കൊടുക്കുക നമ്മളൊക്കെ സാധാരണ കുളിച്ചാൽ തോർത്താറുണ്ടല്ലോ എന്നതുപോലെ യുസന്നു സുന്നത്താണ് കൗനുൽ ഖാസിലി അമീനൻ ത്വാഹിറൻ കുളിപ്പിക്കുന്ന ആൾ വിശ്വസ്തനാവൽ സുന്നത്തുണ്ട് അതേപോലെ രണ്ട് അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയുള്ളവനാകലും സുന്നത്തുണ്ട് അതാണ് ത്വാഹിർ അപ്പോൾ ഈ കുളിപ്പിക്കുന്ന ആൾക്ക് ഒതുണ്ടാവുക കുളിപ്പിക്കുന്ന ആൾ കുളി നിർബന്ധമുള്ള ആൾ ആവാതിരിക്കുക സുന്നത്താണ് യും ആ ഹൈറൻ ദക്കറഹു മയത്തിൽ എന്തെങ്കിലുമൊക്കെ ഹൈറ് കാരണം കുളിപ്പിക്കുന്ന എന്ന് പറയുമ്പോൾ മയ്യത്തിനെ ശരിക്ക് ശരിക്ക് മയത്തിൻ്റെ ശരീരഭാഗത്താണല്ലോ ഇവരുടെ പ്രവർത്തനം അപ്പം മയ്യത്തിൽ എന്തെങ്കിലും ഹൈറ് കണ്ടാൽ അത് മറ്റുള്ളവരോട് പറയാം എന്തെങ്കിലും നല്ല ലക്ഷണങ്ങളോ ഒക്കെ ഔ ഔഷറൻ കത്തമഹ എന്തെങ്കിലും മോശപ്പെട്ടത് ഈ മയ്യത്തിൽ കണ്ടാൽ അത് മറച്ചു വെക്കുകയാണ് വേണ്ടത് അന്ന് ആരോടും പറയണ്ട ഇല്ലാലി മസ്ലഹത്തിൻ മസുലഹത്തിന് വേണ്ടി ഒഴികെ ഷർറ് മറച്ചു വെക്കണമെന്ന് പറയുമ്പോൾ ഒരു രൂപം അവിടെ ഒഴിവുണ്ട് മറച്ചു വെക്കണ്ട പറയാം എന്ന് പറഞ്ഞൊരു രൂപമുണ്ട് അതേതാ അത് ചില നന്മകൾ അതങ്ങനെ മറ്റുള്ളവരോട് പറഞ്ഞാൽ അതിൻ്റെ പേരിൽ ചില നന്മകൾ ഉണ്ടാകും എങ്കിൽ പറയണം അടിക്കുറിപ്പ് ഫൈദാറാം ഇൻ മുബത്ത ഇൻ ഖൈറൻ ഖത്തമഹു ഒരു പുത്തൻവാദിയെ മയ്യത്ത് കുളിപ്പിച്ചപ്പോൾ അവനിൽ നിന്ന് എന്തെങ്കിലും ഹൈർ കണ്ടാൽ തന്നെ അത് പറയാൻ പാടില്ല മറച്ചു വെക്കണം ഓ ഷർ എൻ അതേ സമയത്ത് എന്തെങ്കിലും ഷർറ് നമ്മൾ കണ്ടാൽ അത് ആളുകളോട് പറയണം ആ എന്തിനാ അൻ തബിന്നാസിൻ അവൻ്റെ വിദ്ഹത്തിൽ നിന്ന് ജനങ്ങളെ അകറ്റാൻ വേണ്ടിയിട്ട് അല്ലാതെ അവനോടുള്ള വ്യക്തിപരമായിട്ടുള്ള വിരോധമോ അവൻ്റെ അവൻ്റെ വ്യക്തിപരമായ അവനെ ഇകഴുത്തലോ ഇതൊന്നും നമ്മുടെ പ്ലാനല്ല നമ്മുടെ ഉദ്ദേശമല്ല നമുക്ക് ഒരു കാര്യമുണ്ട് അവൻ്റെ ആദർശത്തെ ഇകഴുത്തേണ്ടതുണ്ട് കാരണം ആ അവൻ ദീനിൻ്റെ അകത്തെ ഒരു കുഴപ്പക്കാരനാണവൻ അവൻ ആയ തോതി ഹതി തോന്നി മനുഷ്യനെ പഴിപ്പിക്കണ ആളാ അതുമല്ലാത്ത മുസീബത്താണത് അതുകൊണ്ട് അവനിൽ കണ്ട മോശം ഉണ്ട് എങ്കിൽ അത് മറ്റുള്ളവരോട് പറയണം പറയുമ്പോഴാണ് വിദഗത്തൊരിക്കലും നമ്മൾ നമ്മളതിൻ്റെ പിന്നാലെ കൂടുന്നത് ശരിയല്ല എന്ന ഒരു ചിന്താഗതി ജനങ്ങൾക്ക് വരാൻ ഇത് കാരണമാവും അപ്പം അപ്പം ജനം പിഴക്കാതിരിക്കും ജനം പിഴവിൽ നിന്ന് രക്ഷപ്പെടും അത് വലിയ മസുരാഹത്തല്ലേ നന്മയല്ലേ ആ നന്മയ്ക്ക് വേണ്ടിയാണ് നമ്മൾ പറയണം എന്ന് പറയുന്നത് മയത്തിൻ്റെ പേരിലുള്ള കുളി നിർവഹിക്കുന്നു എന്ന നീയത്ത് വെക്കൽ അതും സുന്നത്താണ് നിർബന്ധമൊന്നുമില്ല സുന്നത്താണ് നിയത്ത് വെക്കൽ അവിസ്തിബാഹത്ത സ്വലാത്തി അലേഹി അല്ലെങ്കിൽ ഇങ്ങനെ കരുതിയാലും മതി നീയത്ത് രണ്ട് രൂപമാണ് ഇപ്പോൾ ഇവിടെ പറയണത് ഒന്നുകിൽ മയത്തിൻ്റെ പേരിലുള്ള ഈ മയത്തിൻ്റെ കുളി നിർവഹിക്കുന്നു അല്ലെങ്കിൽ ഈ മയ്യത്തിന്മേലുള്ള നിസ്കാരം ഹലാലാക്കുന്നു കാരണം നിസ്കാരം ഹലാലാവണമെങ്കിൽ കുളിപ്പി കുളിപ്പിക്കണം കുളിപ്പിക്കാത്ത മയത്തിന് നിസ്കരിക്കാൻ പറ്റൂല അപ്പം ഇങ്ങനെ നീത്ത് വെക്കാം വ യഹ്മിലഹു ഇലൽ മുത്തസലി കുളിപ്പിക്കുന്ന സ്ഥലത്തേക്ക് ഒരു ചെറിയ റൂമ് അവിടെ ഒരു ഒരു കട്ടിലൊക്കെ ഇട്ടിട്ട് അതിൻ്റെ മേലിട്ട് വെച്ചാണോ കുളിപ്പിക്കണേ അവിടെയൊക്കെ ഈ എടുത്തുകൊണ്ട് പോവുക ബി ബിസ്മില്ലാഹി ബിസ്മില്ലാഹി എന്ന് വിശുദ്ധമായ വചനം പറഞ്ഞുകൊണ്ടാണ് കൊണ്ടുപോകേണ്ടത് കുളിപ്പിക്കാൻ സുമ്മ യുസബ് യഹു മാതാമ യഹ്മി ലുഹു പിന്നെ അവിടേക്ക് ഈ മയത്തിനങ്ങനെ കൊണ്ടുപോകുന്ന സമയത്തൊക്കെ തസ്ബീഹ് ചൊല്ലിക്കൊണ്ടിരിക്കുക അതായത് മയ്യത്തിനെ നിലവിൽ കിടത്തിയിരിക്കുന്ന കട്ടിലിൽ നിന്ന് മയ്യത്തിനെ പൊക്കുകയാണ് കുളിപ്പിക്കാൻ കൊണ്ടുപോവുകയാണ് അപ്പോൾ ബിസ്മില്ലാഹി എന്ന് വിസ്മി ചൊല്ലുക പിന്നെ അവിടം വരെ ആ കുളിപ്പിക്കുന്ന കട്ടിലിലേക്ക് എത്തുന്നത് വരെ തസ്ബീഹ് ചൊല്ലുക ശുഭമാണല്ലോ തസ്ബീഹ് ചൊല്ലുക അതൊക്കെ സുന്നത്താണ് വലാ യുക്രഹു വസുൽ മയ്യത്തി ലിജുനുബിൻ ജനാപത്തുകാരനായ വ്യക്തി അതേപോലെ ഹൈലുകാരി പെണ്ണ് അവർ മയ്യത്ത് കുളിപ്പിക്കൽ കറാഹത്തൊന്നും ഇല്ല നേരത്തെ ഒരു കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഈ ആൾ ത്വാഹിറാകൽ നല്ലതാണ് സുന്നത്താണ് എന്ന് പറഞ്ഞിട്ടുണ്ട് താഹിർ എന്ന് പറഞ്ഞാൽ അശുദ്ധി ഇല്ലാത്ത ആളാകാണ് വേണ്ടത് അതേ ഒരു ജനാപത്തുകാരൻ അല്ലെങ്കിൽ ഒരു ഹൈലുകാരി പെണ്ണ് ഹൈലുകാരി പെണ്ണ് ചോദിച്ചു ഉമ്മ മരിച്ചിരിക്കാണ് അപ്പോൾ ഹൈലുള്ള പെണ്ണാണ് മോള് അപ്പോൾ മോൾക്ക് മയ്യത്ത് കുളിപ്പിക്കാമോ എന്ന് ചോദിക്കുന്നു സുന്നത്തിനെതിരാണെങ്കിലും കറാഹത്ത് ഇല്ല ഏതായാലും അവിടെ എന്നാണ് പഠിപ്പിക്കുന്നത് തക്കബലല്ലോ